നമസ്കാരം മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല ദർശനത്തിനൊരുങ്ങുന്ന ക്രൈസ്തവ പുരോഹിതൻ റവറൻഡ് ഡോക്ടർ മനോജ് കെ ജിക്കെതിരെ സഭാ നടപടി. മനോജ് ശബരിമല ദർശനം നടത്താൻ പോകുകയാണെന്ന വാർത്തകൾക്കു പിന്നാലെ ശുശ്രൂഷ ചെയ്യാനുള്ള ലൈസൻസും തിരിച്ചറിയൽ കാർഡും സഭ തിരിച്ചെടുത്തിരിക്കുകയാണ്. ഫാദർ മനോജ് വിശ്വാസ പ്രമാണങ്ങളുടെ ലംഘനം നടത്തിയെന്ന് ആരോപിച്ചാണ് സഭ നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ശബരിമല യാത്രയ്ക്കായി വ്രതം നോൽക്കുന്ന ക്രൈസ്തവ പുരോഹിതന്റെ വാർത്ത ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ടിരുന്നു. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് സഭ മനോജിനെതിരെ നടപടിയുമായി രംഗത്തെത്തിയത്. ആംഗ്ലിക്കൻ സഭയിലെ പുരോഹിതനായ ഫാദർ മനോജ് കഴിഞ്ഞ ദിവസമാണ് ശബരിമല ദർശനം നടത്തുകയാണെന്ന് പ്രഖ്യാപിച്ച് രംഗത്തെത്തിയത്. പ്രസ്തുത വാർത്ത വ്യാപകമായ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മനോജിനെതിരെ നടപടി പ്രഖ്യാപിച്ച് സഭ രംഗത്തെത്തിയത്. എന്നാൽ സഭയുടെ നടപടി അംഗീകരിക്കുന്നില്ലെന്നും ഇത് ആംഗ്ലിക്കൻ വിശ്വാസ പ്രമാണങ്ങൾക്ക് എതിരാണെന്നുമാണ് ഫാദർ മനോജ് പ്രതിപാദിക്കുന്നത്. സഭ തനിക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് പഴയ നിയമപ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഈ പ്രമാണങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടവയാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ ഈ നടപടി അംഗീകരിക്കുന്നില്ലെന്നും ഫാദർ മനോജ് വ്യക്തമാക്കി. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ശബരിമല ദർശനം നടത്തുന്ന നടപടിയിൽ നിന്ന് പിന്മാറില്ലെന്നും മനോജ് പറഞ്ഞു. ബൈബിളിൽ രണ്ട് നിയമങ്ങളുണ്ട്, പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമം കൊണ്ടുവന്നത് മോസസ് ആണ്. പഴയ നിയമത്തിലെ പല വ്യവസ്ഥകളെയും യേശു ക്രിസ്തു അവതരിച്ച ശേഷം നീക്കം ചെയ്യപ്പെടുകയും ക്രിസ്തു പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. പ്രസ്തുത നിയമങ്ങളുടെ സംഹിതയാണ് ഇന്നത്തെ ബൈബിൾ, പുതിയ നിയമ പുസ്തകം. എന്നാൽ കർത്താവ് നീക്കിയ പഴയ നിയമ സംഹിതയുടെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ ഇപ്പോൾ സഭ നടപടിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നടപടി നിലനിൽക്കില്ലെന്ന് ഫാദർ മനോജ് ചൂണ്ടിക്കാട്ടുന്നു. ആംഗ്ലിക്കൻ പുരോഹിതനായ ഫാദർ ഡോക്ടർ മനോജ് 41 ദിവസത്തെ വ്രതമെടുത്താണ് ശബരിമലയ്ക്ക് പോകുന്നത്. ഈ മാസം 20-നാണ് അദ്ദേഹം മല കയറാൻ തീരുമാനിച്ചിരിക്കുന്നത്. കെട്ടുകെട്ടി ആചാരങ്ങളെല്ലാം പാലിച്ചാകും മലകയറ്റമെന്നും മനോജ് വ്യക്തമാക്കി. ശബരിമല പോകാനായി വ്രതം ആരംഭിച്ചു കഴിഞ്ഞു. 41 ദിവസത്തെ വ്രതം പൂർത്തിയാകുന്ന 20-ന് തിരുമല മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് കെട്ടുനിറ നടക്കും. ഹിന്ദുമതത്തെയും ആചാരങ്ങളെയും അടുത്തറിയുകയും അവയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയുമാണ് തന്റെ ലക്ഷ്യമെന്നും മനോജ പറയുന്നു. ഒപ്പം മറ്റു മതങ്ങളെയും പഠിക്കും. ഇതിനായി സ്വന്തം മതത്തെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. തിരുവനന്തപുരം ബാലരാമപുരം ഉച്ചക്കട പയറ്റുവിള സ്വദേശിയായ ഫാദർ മനോജിന്റെ നടപടി വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര TV നേരിട്ട് ലഭ്യമാകുന്നതാണ്.